നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്തവണത്തെ സമ്മേളനത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കാത്ത, അദ്ദേഹം പാർട്ടി രൂപീകരിച്ച ആളുകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മലയാളിയാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. വി എസിൻ്റെ അസാന്നിധ്യത്തെ എങ്ങനെ കാണുന്നത്? പക്ഷേ അദ്ദേഹം അദൃശ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ട് അവിടെ, പക്ഷേ അദ്ദേഹം ഫിസിക്കലി അവിടെ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ശാരീരികമായി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദിയിലും അരങ്ങത്തും ഒക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ സാന്നിധ്യം പാർട്ടി സഖാക്കളും പാർട്ടി നേതാക്കളും സർവാത്മക കാണുന്നുണ്ട്. കാരണം വി എസ് ഇല്ലാത്തൊരു പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് ഇക്കാലം അത്രയും നമുക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിട്ടില്ല. എല്ലാ പാർട്ടി സമ്മേളനങ്ങളും തുടങ്ങുമ്പോൾ മുതിർന്ന ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ളതിൽ അദ്ദേഹമാണ് പാർട്ടി പതാക ഉയർത്തുന്നത്. ഇന്ന് മുതിർന്ന മറ്റൊരു മുതിർന്ന നേതാവ് തിരുവനന്തപുരത്തെ ആനത്തലവട്ടം ആനന്ദനാണ്, അദ്ദേഹമാണ് പാർട്ടി പതാക ഉയർത്തുന്നത്. അപ്പോൾ അവിടെ മുതൽ നമ്മൾ പിന്നെ ബി എസിൻ്റെ ഒരു അഭാവം കാണുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ജനമനസ്സുകളിലും അതുപോലെ പാർട്ടിയുടെ പ്രവർത്തകരുടെ മനസ്സിലും നേതാക്കന്മാരുടെ മനസ്സിലും ബി എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു ആളിൻ്റെ രൂപം പകരത്തിന് വയ്ക്കാൻ അവിടെ ആരുമില്ല. അത് സത്യം പറഞ്ഞാൽ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കഴിഞ്ഞ സമ്മേളനത്തിൽ പോലും അദ്ദേഹം സജീവമായിട്ട് നിന്നില്ല, കുറച്ച് വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നെ പരസ്യമായി മുഖത്ത് നോക്കി നേർക്ക് നേർ വെല്ലുവിളിക്കാൻ ഒന്നും ആരും തയ്യാറായിട്ടില്ല, തയ്യാറാവുകയില്ല. അതാണ് അതിൻ്റെ അദ്ദേഹത്തിനുള്ളൊരു മാസ്മരിക ശക്തി എന്ന് പറയുന്നത്. കാരണം ഈ പാർട്ടി തുടക്കം മുതൽ ഈ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി കുറേ അംഗങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ ഇടം വലം നോക്കാതെ ഇതാണ് ശരി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളാണ് വി എസ്. അപ്പോൾ ആ വി എസിനെ നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. കാരണം അന്ന് ഈ സി പി എം ശക്തി പ്രാപിക്കുമെന്നു, സി പി ഐ മോശമാകുമെന്നു, അല്ലെങ്കിൽ തിരിച്ചും ഇങ്ങനെ ആരും ചിന്തിക്കാത്തൊരു കാലം അദ്ദേഹത്തിന് തോന്നി ഇതാണ് ശരി. ഇടതുപക്ഷ മാർഗം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നത് സി പി എം ഈ ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് പറ്റൂ എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും നോക്കാതെ അദ്ദേഹം ഇറങ്ങി പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് കറക്റ്റായിരുന്നു. പാർട്ടി ജനങ്ങളുടെ ഇടയിൽ ജനമനസ്സുകളിൽ സി പി എമ്മിൻ്റെ സ്ഥാനം എത്രയാണെന്നുള്ള പിന്നീട് കാലം തെളിയിച്ചു. അദ്ദേഹം ഒരു ഫൈറ്ററാണ് എപ്പോഴും എക്കാലത്ത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു യോദ്ധാവാണ്. ഇപ്പം 80 ആയിരുന്നാലും 90 ആയിരുന്നാലും ശരി, അദ്ദേഹം ചുരുങ്ങി ഒരു കോടി 18 വയസ്സുകാരൻ്റെ 20 വയസ്സുകാരൻ്റെ ചുരുങ്ങി ഒരു കോടിയാണ് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മൂന്നാർ ഓപ്പറേഷൻ തന്നെ എന്തായിരുന്നു, മൂന്ന് പൂച്ചകളെ പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം അതുപോലെ തന്നെ അവിടെ പിന്നെ ത്രൂട്ട് ഇറങ്ങി കയറി നടന്ന് പിന്നെ അനധികൃതമായി വെച്ച ബോർഡുകളെല്ലാം എടുത്ത് കളയുന്ന ആ ഒരു ചുറുക്ക് കാണുമ്പം ആർക്കും ഒരു ആവശ്യം തോന്നും. അതാണ് വി എസ്, അതാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഫൈറ്ററാണ്. ആ ഫൈറ്റർ എന്നുള്ള ആ ഒരു ഒരു ചങ്കൂറ്റമാണ് ഇപ്പോഴും 100-ലേക്ക് അടുക്കുന്ന വി എസിനെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയുടെ ആ ശക്തി ആണ്. അത് ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാനൊക്കില്ല. ആ ഒരൊറ്റ പ്രശ്നം അത് മാത്രമാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ എത്ര ഒരിക്കലും പാർട്ടി സമ്മേളനത്തിന് ഒരിക്കലും ഒരു ശോഭ കുറയില്ല, പക്ഷേ എങ്കിൽ പോലും അഭാവം പലർക്കും അനുഭവപ്പെടും. അത് സി എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ പാർട്ടിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പാർട്ടി വളരെ സജീവമായി തന്നെ നല്ല ഭംഗിയായി തന്നെ സമ്മേളനം നടത്തും. അത് മറ്റ് പാർട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു ഒരു സംഭവമായിരിക്കും ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം. എങ്ങനെ പാർട്ടി സമ്മേളനം നടക്കുന്നു, എങ്ങനെ വികസന രേഖ അവതരിപ്പിക്കുന്നു, പാർട്ടി നയം അവതരിപ്പിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ച, അങ്ങനെ പല പല തട്ടുകളിലായി നടക്കുന്ന ചർച്ചകളും, അതുപോലെ തന്നെ അവസാനം വരുന്ന ഒരു ഔട്ട്കം, പിന്നെ രണ്ട് മഹാമാരികൾ നേരിട്ട ഒരു ഗവൺമെൻറ്റാണ്. അതെ, അത് അത് പിന്നെ പിന്നെ രണ്ട് പ്രളയം പിന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു അദൃശ്യ നമ്മുടെ ഒരു ശത്രു മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വന്നത്. ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഭംഗിയായി അത് കൈകാര്യം ചെയ്യാനും നേരിടാനും കഴിഞ്ഞത് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. അത് പറയാതിരിക്കാനാവില്ല. മറ്റ് സർക്കാരുകൾക്ക് ഇത്രത്തോളം കഴിയുമോ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രമാത്രം അഭിനന്ദനാർഹമായ രീതിയിലാണ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആരോഗ്യരംഗത്തെ വളർച്ച, അത് മറ്റൊരു സംസ്ഥാനത്തില്ല ആ തരത്തിൽ. അതുപോലെ തന്നെ പല രംഗങ്ങളിലും കേരളം കൈവരിച്ച പുരോഗതി നമുക്ക് പ്രശംസനീയമാണ്. ആ കാര്യത്തിൽ സി പി എമ്മിനെ അഭിമാനിക്കാം. എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ സി പി എം തീർച്ചയായിട്ടും അഭിമാനിക്കാം. ആ
നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനവും ഉത്സാഹവും ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വി എസിന്റെ മകൻ വി എ അരുൺകുമാർ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. പിതാവിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനെ കുറിച്ച് അദ്ദേഹം എല്ലാ കാലത്തും അതിന് ആവേശവും സന്തോഷവും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഇത് വളരെ വൈറലായി മാറിയിരിക്കുകയാണ് ഈ ഒരു സന്ദേശം. തീർച്ചയായിട്ടും അത് അരുൺ പറയുന്നത് കൃത്യമാണ്. കാരണം രാവിലെ മുതൽ അദ്ദേഹം ജീവിയുടെ മുമ്പിൽ ഇരിക്കും, ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കും, മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് വിലയിരുത്തും. പക്ഷേ വേദിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തീർച്ചയായിട്ടും, കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെയാണ്, അത് പറിച്ചു നടാൻ ഒക്കില്ല. അത് ജീവശ്വാസം എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും പിന്നെ വിഭാഗീയതകളിലെ ഒരു ഭാഗം എങ്കിൽ പോലും പാർട്ടിയെ നശിപ്പിക്കാനോ പാർട്ടിക്ക് മൊത്തത്തിൽ ദോഷം വരുന്ന തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും പിന്നെ ഏജ്ഡായ ഒരു മനുഷ്യൻ, ഇത്രയും തഴുപ്പും പഴക്കവും ഉള്ള നേതാവിനെ പോളിറ്റ് ബ്യൂറോ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് പോലും അദ്ദേഹം പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പറയുകയോ പാർട്ടിയെ വിമർശിക്കുകയോ പാർട്ടി നേതൃത്വമാണ് ഇവരിങ്ങനെ എന്നോട് ചെയ്തത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അതാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരായ വി എസിനെ എല്ലാവരും ഓർക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. അതാണ് അച്യുതാനന്ദൻ്റെ ആ കഴിവെന്ന് പറയുന്നത്. ഓരോ പൊതുപ്രവർത്തകനും ഒരു മാതൃക തന്നെയാണ് എക്കാലത്തും വി എസ് അച്യുതാനന്ദൻ. മറ്റൊരു വിഷയമായി തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.